വാശിനും പിടിക്കല്ല കൈ വെച്ചാൽ മതി. അതെ മോളെ എങ്ങനെ മക്കളെ നടന്നു
ഈ നാട് മുഴുവൻ വലിയ സന്തോഷത്തിലാണ് സാർ. കാരണം മരണം നടന്നതിന്റെ പിച്ചേസം പോലെ വന്ന് ഈ നിമിഷം വരെ ഈ നീതി കിട്ടുന്നവരെ കുടുംബത്തോടൊപ്പം ഒരു തണലായിട്ട് അങ്ങുണ്ടായിരുന്നു. ഈ നാട് മുഴുവനും ഈ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ ഈ കുടുംബം ഈ നാട് മുഴുവനും നമിക്കുന്നു. വലിയ സന്തോഷം ഈ നീതി കിട്ടിയ സമയത്ത് എത്തി. രക്തസാക്ഷിത്വ ദിനത്തിന്റെ വാർഷികത്തിന് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇന്ന് വരാൻ സാധിച്ചില്ല. അടുത്ത ദിവസം തന്നെ വരണമെന്ന് പരിപാടി ഇട്ടുണ്ടെങ്കിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, മാസങ്ങളോളം ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് കാസർഗോഡ് ഇലക്ഷൻ പ്രചരണമായിട്ട് ഇവിടെ വരണം.
രണ്ടുപേരുടെയും വീട്ടിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. ഇവിടെ വരും ഇവിടെ വെച്ച് സുപ്രീം കോടതി വിധി സി ബി ഐക്ക് കേസ് വിട്ടുകൊണ്ടുള്ള വിധി വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിയും ഗവൺമെന്റും മറുപടി പറയുന്നില്ല. ഈ ഒരു കേസ് സി ബി ഐക്ക് വിടരുതെന്ന് പറഞ്ഞ് കേസ് നടത്തി 2 കോടിയോളം രൂപ ചെലവഴിച്ചതിൻ്റെ സാഹചര്യം ഗവൺമെന്റ് വ്യക്തമാക്കണം. എല്ലാവരുടെ പണമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന അവസരത്തിൽ ഇതുപോലൊരു ചെലവ്, സി ബി ഐ അന്വേഷണം എതിർക്കേണ്ട കാര്യമില്ല, രണ്ട് എതിർക്കുകയാണെങ്കിൽ തന്നെ ഗവൺമെന്റിന്റെ വക്കീലന്മാരുണ്ട്, ഇനി എന്തിന് ഇത്രയും വലിയ ചെലവ് വഹിച്ച് ഈ കേസ് അത് സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഗവൺമെന്റ്. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ഒരു അനുഭവപാഠമാക്കി മറ്റുള്ള ചില കേസുകളിൽ സി ബി ഐ അന്വേഷണം പാടില്ലെന്നുള്ള നിലപാട് മാറ്റം വരുത്തണം. വാളയാർ കേസിലെ രണ്ട് കുട്ടികളുടെ കൊലപാതക രൂപം അത് സി ബി ഐക്ക് വിടണം എന്ന് പറയുമ്പോൾ എന്തിന് സി ബി ഐ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരെ രക്ഷിക്കാനാണ്? അല്ലെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം പറയണം. ആ കേസ് വളരെ നല്ല നിലയിൽ അന്വേഷിച്ച് നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടാക്കിയ പോലീസാണ്, അത് പറയാമായിരുന്നു. അങ്ങനെയല്ല, കേസ് നടത്തി അത് ദയനീയമായി പരാജയപ്പെട്ടു, പ്രതികളെ എല്ലാം വെറുതെ വിട്ടു. വെറുതെ വിട്ട വിധിയിൽ വളരെ രൂക്ഷമായിട്ട് കോടതി വിമർശിക്കുകയും ചെയ്തു. ആ കേസ് പോലും സി ബി ഐക്ക് വിടണമെന്ന് ആ കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. പകരം ലക്ഷങ്ങൾ മുടക്കി ആ കേസും സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് കിട്ടിയ ഒരു വലിയ കനത്ത തിരിച്ചടിയാണ്. അത് ഇതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും മറ്റു കേസുകളുടെ കാര്യത്തിൽ തീരുമാനം തിരുത്തണം. ഒരു ഭരണഘടന സത്യപ്രതിജ്ഞ ലംഘനമാണ് നടന്നിട്ടുള്ളത്. കാരണം എല്ലാവരോടും നീതിയോ ഭീതിയോ കൂടാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ ഈ ഇതുപോലുള്ള ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുടെ അവരുടെ കുടുംബങ്ങളോട് നീതി പുലർത്താത്ത വിധത്തിൽ ഇതിനകത്തുള്ള ഇടപെടലുകൾ നടത്തുന്നത് നിശ്ചയമായി ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത് ആ സമീപനം തിരുത്താൻ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയെങ്കിലും ഇവരുടെ കണ്ണു തുറപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുവാണ്, യു ഡി എഫിന്റെ ഒരു പ്രകടനം എങ്ങനെയിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെ? യു ഡി എഫിന് തികഞ്ഞ ശുഭപ്രതീക്ഷയാണ്. സാധാരണ ലോക്കൽ പോലീസ് ഇലക്ഷനില് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കണ്ണൂർ ഒഴിച്ചുവാക്കിയുള്ള എല്ലാ ജില്ലകളിലും പോയി നാളെ കണ്ണൂര് പരിപാടിയിൽ പങ്കെടുക്കുന്നു. പൂർണ്ണമായിട്ട് എല്ലായിടത്തും പോയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല ആവേശവും നല്ല നിലയിലുള്ള പ്രവർത്തനവും നടക്കുന്നു. ഒരു നല്ല വിജയം യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഇതിനകത്ത് ഈ വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു തർക്കമില്ല, കെ പി സി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു തർക്കം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിച്ചു. കൺവീനർ പറയുന്നത് കൺവീനർ ഒരു തരത്തിൽ പറയുന്നു, പ്രസിഡന്റ് ആണെങ്കിൽ പറയുന്നു, അഖിലേന്ത്യാ നയം ഏത് തരത്തിൽ പറയുന്നു, വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിനെ പ്രാദേശികമായിട്ട് അത്തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു. കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് അതിനെക്കുറിച്ച് യാതൊരു അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ഒരു ആശയക്കുഴപ്പമില്ല. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ്. കാരണ മുന്നണിയിലെ ഘടകകക്ഷികളുമായിട്ട് മാത്രം അത് പിന്നെ യു ഡി എഫ് വെച്ച് ചർച്ച ചെയ്തു. യു ഡി എഫും ആ തീരുമാനം അംഗീകരിച്ച ശേഷമാണ് അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അത്തരത്തിലല്ലല്ലോ, ഇപ്പൊ ഈ ഉദുമ പഞ്ചായത്തിൽ പോലും കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തില് മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അത് വെൽഫെയർ പാർട്ടിയുടെ
നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. ഉദുമ പഞ്ചായത്തിൽ തന്നെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും മുന്നണി ധാരണകളും ഇല്ല. അതാണ് പ്രാദേശികമായി നീക്കുപോക്കുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഓരോ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായം ഇല്ലാത്തത് അവരുടെ മാനസികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എം എം എസ് ഇന്ന് വയനാട് പറഞ്ഞത്. അല്ല ഇതിനകത്ത് മുല്ലപ്പള്ളി അവർ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് പാർട്ടിന്റെ അഖിലേന്ത്യാ നയം എന്ന് പറയുന്നു. പക്ഷെ അതിനകത്ത് കൺവീനർ, യു ഡി എഫ് കൺവീനറിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരുന്നു. ജില്ലയിലെ സാധ്യതകളെ ബാധിക്കുന്നു. രണ്ട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോഴും ജോസഫ് ഗ്രൂപ്പിന്റെ പാർട്ടി നേതാവുമായിട്ട് സംസാരിച്ചു. അത് ഒരു തർക്ക വിഷയമായി അതൊരു പ്രശ്നമാകാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ അത് പ്രധാനമായിട്ട് ചർച്ചയപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? കുറെ വിഷയങ്ങളുണ്ട് സർക്കാരിനെതിരെ ഉള്ള ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഇടതു മുന്നണി കടുത്ത അവഗണനയാണ് കഴിഞ്ഞ 5 വർഷം കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം അവരുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള തുക അവരുടെ കൈവശം ഉള്ളപ്പോഴാണ് അവരോട് പിന്നെ പ്രളയക്കെടുതിക്കുള്ള നടപടികൾ എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അത് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ റീഇംബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം കൊറോണ പറഞ്ഞു, കൊറോണയ്ക്കും ഇത് തന്നെ പറഞ്ഞു, നിങ്ങൾ ചെയ്തോ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നിപ്പം അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുഴുവൻ പഞ്ചായത്തുകളും പഞ്ചായത്ത് അംഗങ്ങളും അങ്ങേയറ്റത്തെ നിരാശയോടുകൂടി ഇറങ്ങിയിരിക്കുന്നു. അത് കക്ഷി ഭേദമന്യേ നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും പറയാൻ സാധിക്കും. ഫണ്ട് വെട്ടിക്കുറച്ചു. രണ്ടാമത് ഇവരെ കൊണ്ട് ഇവർ ഗവൺമെന്റ് ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും ചെയ്യിച്ചു. അത് റീഇംബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല. അപ്പം ഈ അവസാനത്തെ വർഷം ഒന്നും ഒരു പഞ്ചായത്തിനും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവസാന വർഷമാണ് കുറേ അവർ ചെയ്യാനായിട്ടൊക്കെ പ്രതീക്ഷ വെച്ചിരുന്നത്, ഒന്നും ചെയ്തിട്ടില്ല. പ്ലാൻ എക്സ്പെൻഡിച്ചർ തന്നെ 40% താഴെയാണ്. അപ്പം അതൊരു സ്വയം ചർച്ചാ വിഷയമാണ് ഇതിൻ്റെ കാര്യം. മറ്റ് രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും പിന്നെ പ്രചരണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെട്ടു. സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങളുണ്ടല്ലോ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് ചർച്ച ചെയ്യപ്പെടും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം, ഈ കർഷകരുടെ സമീപനം ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. കർഷകരെ ഏതാണ്ട് അന്യ രാജ്യക്കാരായിട്ട് കണക്കാക്കുക. അവർക്ക് ഡൽഹി വരണമെങ്കിൽ എന്താ പാസ്പോർട്ട് വേണം, വിസ വേണം, എന്തിനാ തടഞ്ഞത്? അപ്പം ആ സമീപനത്തോട് നമുക്ക് ഒരിക്കലും നിർത്തിക്കില്ല. അവർ പറയുന്നത് എന്താ, പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കണം. പ്രധാനമന്ത്രി പറയുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ നിയമങ്ങളാണ്. എന്നാ പിന്നെ ഇവരെ വിളിച്ചാൽ ധരിപ്പിക്കണ്ടേ? അതില്ലല്ലോ. അപ്പൊ അത് സമീപനത്തിന്റെ പ്രശ്നമാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ചർച്ചയും പരസ്പര ആശയവിനിമയവും. ശരിയെങ്കിൽ ശരിയെന്നുള്ളത് മറ്റുള്ളവരെ ധരിപ്പിക്കുക, തെറ്റാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. ഇതൊന്നുമില്ല. ആന്ധ്രയിലും കോൺഗ്രസിന്റെ പൊസിഷൻ അത്ര മെച്ചമാണ് അവകാശപ്പെടുന്നത്. അവിടെയും വളരെ കൂടുതൽ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തൊട്ടിന്റെ 6 മാണി.
ഒരു വണ്ടിയിലുണ്ട് ഞാൻ അടുത്തായില്ലേ നിങ്ങളെ കിട്ടിച്ചാ അല്ല ഞാനല്ല ഞാൻ ഫോട്ടോ കൈയ്യാറ്റുന്നതിനാണ് എന്റെ കുറ്റ വണ്ടിയാണ്